FM Health Line. ഇന്ന് ഈ പരിപാടിയിൽ അപസ്മാരം, ഇതേക്കുറിച്ച് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജിത് ജോണുമായി അഭിമുഖം. അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി, പണ്ടുകാലത്ത് ഈ ഒരു അസുഖത്തെ നാട്ടിലെ ആൾക്കാർ വളരെ സംശയത്തോടും വളരെ ദുഃഖത്തോടും ഒക്കെയാണ് കണ്ടിരുന്നത്. അതായത് ഈ ഒരു അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം അവസാനിച്ചു, ആ കുടുംബത്തിൻ്റെ തന്നെ ജീവിതം വഴിയാധാരമായി എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ ചിന്തിച്ചിരുന്നത്. പക്ഷെ വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിയോടെ ഈ രോഗത്തിന് വളരെ നല്ല രീതിയിൽ ചികിത്സ കൊടുക്കാമെന്നും അതുപോലെ തന്നെ ഈ രോഗം അത് കുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ വരുന്ന അപസ്മാരത്തിനും പിന്നെ കുറച്ച് പ്രായം കഴിയുമ്പോൾ ചിലവർക്ക് അപസ്മാരം ഉണ്ടാകുന്ന അവസ്ഥകളുമുണ്ട്. അപ്പോൾ ഈ അപസ്മാരങ്ങളെല്ലാം നമുക്ക് ഇന്ന് വളരെ നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റും എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ ഈ അവസ്ഥയിൽ പോലും അപസ്മാരത്തെ ഇന്നും വളരെ വേറിട്ട ഒരു കാഴ്ചപ്പാടോടെ കാണുന്ന ധാരാളം പേർ എന്നുണ്ട്. അവരിലെ ആ ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാട് മാറ്റുന്നതിന് അല്പമെങ്കിലും ഉപകരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അപസ്മാരം എന്താണെന്ന് ഒരിക്കൽ കൂടി കേൾക്കാം. എന്താണ് അപസ്മാരം? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബ്രെയിൻ അഥവാ തലച്ചോറിലെ കോശങ്ങളിൽ നിന്ന് ഒരു ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ വൈദ്യുതി തരംഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ ചലനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അപസ്മാരം, ചുഴലി, സന്നി അഥവാ എപ്പിലെപ്സി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അപസ്മാരം ഇങ്ങനെ ഒരു വൈദ്യുത തരംഗത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു. എന്താണ് ഇതിനൊരു കാരണം? എങ്ങനെ അപസ്മാരം ഉണ്ടാകുന്നു? അതിനു മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഈയിടെ ഞാൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു വൈകിട്ട് 4 മണിയായി കാണും, ഒരു 3 സുഹൃത്തുക്കൾ റോഡിൻ്റെ അരികിൽ നിൽക്കുന്നുണ്ട്, സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അവരിൽ ഒരാൾ പെട്ടെന്ന് ഒരു ശബ്ദത്തോടുകൂടി പുറകോട്ട് വീണു, കൈയും കാലും ചുരുട്ടി പിടിച്ച് വെട്ടി വെട്ടി പിടിക്കുന്നു, ബോധം മറഞ്ഞു, വായിൽ നിന്ന് നൊരയും പതയും വന്നു, ആളുകളെല്ലാം ഓടിക്കൂടി, കണ്ണും മറഞ്ഞു, ഒരാൾ താക്കോല് തപ്പുന്നു, മറ്റൊരാൾ വായിൽ എന്തെങ്കിലും കുത്തിക്കയറാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്. അയാളെ ചരിച്ച് ഒരു റിക്കവറി പൊസിഷനിലേക്ക് കിടത്തി വായിലും കയ്യിലും ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. 5 മിനിറ്റിൽ കൂടുതൽ ഈ അപസ്മാരം നീണ്ടു നിന്നതുകൊണ്ട് അടുത്ത സുഹൃത്തിന്റെ കാറിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള നിർദ്ദേശവും നൽകി. ഇതാണ് പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി അഥവാ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷേഴ്സ്. അപസ്മാരം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന ഈ ചിത്രമായിരിക്കും. കറക്റ്റ്. സാധാരണ ഒരാളുടെ മനസ്സിൽ എപ്പിലെപ്സിയുടെ ഒരു പിക്ചർ ഇതാണ്. ഇത് പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സിയാണ്. നിന്ന നിപ്പില് താഴോട്ട് പോയി, ബോധം പോയി, കൈകാലിട്ടടിച്ച് അറിയാതെ നാക്ക് കടിക്കുകയോ അത് അറിയാതെ മൂത്രം പോവുകയൊക്കെ ചെയ്യുന്നത്, ഇതാണ് പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി. എന്നാൽ ഇത് കൂടാതെ മറ്റനേകം തരം എപ്പിലെപ്സികളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാരണത്തിലേക്ക് വരാം. ഈ ജനറലൈസ്ഡ് എപ്പിലെപ്സി അല്ലാതെ ഫോക്കൽ എപ്പിലെപ്സി ഉണ്ട്. അതായത് ഫോക്കൽ വിത്ത് സെക്കൻഡറി ജനറലൈസേഷൻ, ജനറലൈസ്ഡ് ആയിട്ട് മാറും അത് പിന്നീട്. ഒരു കൈ വെട്ടിപ്പിടിക്കുന്നു, മുഖം കോടിപ്പോകുന്നു, പിന്നെ ഈ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ വസ്ത്രത്തിൽ കൈ ഇങ്ങനെ തിരുമുന്നു, ചവയ്ക്കുന്ന ശബ്ദം കേൾക്കാം, മറ്റൊന്നും കാണില്ല, ബോധം നഷ്ടപ്പെടണമെന്നില്ല. ഇത് ബ്രെയിനിലെ ചില കോശങ്ങളിൽ ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് ഇപ്പൊ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഒരു ഹൈ വോൾട്ടേജിൽ തുടങ്ങിയിട്ട് അത് ബ്രെയിനിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അങ്ങ് വ്യാപിക്കും. ഈ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ആ ഏരിയയിൽ തന്നെ നിന്നാൽ ബോധം പോകില്ല, പക്ഷേ അത് സ്പ്രെഡ് ആയാൽ ബോധം പോകും. ഇത് ഫോക്കൽ വിത്ത് സെക്കൻഡറി ജനറലൈസേഷൻ എപ്പിലെപ്സിയാണ്. ഇനിയും ചില തരം എപ്പിലെപ്സി കുട്ടികളിലുണ്ടാവും. ക്ലാസ്സിൽ പഠനത്തിൽ ഇങ്ങനെ പിന്നോക്കം പോകുന്നു, സ്കൂൾ ടീച്ചർ നോക്കുമ്പോൾ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരം സ്റ്റക്കായിരിക്കുന്നു, ആ സമയം അവന് വിളിച്ച അറിയത്തില്ല, കുറച്ച് സെക്കൻഡിന് ശേഷം സാധാരണ പോലെ ആവുന്നു, ചിലപ്പോൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. അത് തന്നെ, മറ്റെന്തോ ഒരു ലോകത്തിലേക്ക് പോയ പോലെ നോക്കുന്നു, പക്ഷെ അവൻ എന്ത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഇത്തിരി നേരം സ്റ്റക്കായതിനു ശേഷം അത് തുടർന്ന് ചെയ്യും. ഇതിന്റെ പേരാണ് അബ്സെൻസ് എപ്പിലെപ്സി, നേരത്തെ പെറ്റിറ്റ് മാൽ എപ്പിലെപ്സി എന്ന് പറയും. ഇത് ആബ്സെൻസ് സീഷേഴ്സ്. ഇത് ന്യൂറോളജി ഒപി വരുന്ന പേഷ്യൻസിനെ ഞങ്ങളത് പുറത്തിറക്കാൻ വേണ്ടി ഒരു ടെക്നിക് ചെയ്യും. കുട്ടിയോട് കുറച്ച് നേരം ശ്വാസം ശക്തിയായിട്ട് വലിക്കാൻ പറയും. ഒരു 8-10 പ്രാവശ്യം ശ്വാസം വലിച്ചു വിടുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് അല്പനേരത്തേക്ക് ആ ബോധം നഷ്ടപ്പെടുന്നത് കാണാം, പക്ഷെ താഴെയൊന്നും വീഴില്ല. ഇതാണ് ആബ്സെൻസ് എപ്പിലെപ്സി. കുട്ടികളിൽ മിസ് ചെയ്തു പോകുന്നതും വളരെ ഇഫക്റ്റീവായ ട്രീറ്റ്മെന്റ് ഉള്ളതുമായിട്ടുള്ള ഒരു എപ്പിലെപ്സിയാണിത്. ഇനി 4th ഉള്ളത് മയക്ലോണിക് എപ്പിലെപ്സി. രാവിലെ ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേക്ക്, കാപ്പി കുടിക്കാൻ നേരം കൈ ഒരു വെട്ടലുണ്ടായ കാപ്പി കപ്പ് താഴെ പോകുന്നു, പത്രം എടുക്കുന്നു, പത്രം കയ്യിൽ നിന്ന് ഞെട്ടിത്തെറിച്ച് പോകുന്നു. ഇത് ആണ് ഈ ചെറുപ്രായത്തിലുണ്ടാകുന്ന ഒരു ഞെട്ടൽ. കൈയും കാലും പെട്ടെന്ന് മടക്കി ഒരു ഞെട്ടലുണ്ടാകുന്നു. ബോധം പോകാം പോകാതിരിക്കാം. ഉറക്കത്തിൽ ഞെട്ടുന്നത് സാധാരണ കുട്ടികളിലും അഡൽറ്റിലും എല്ലാം നോർമലാണ്. പക്ഷേ പകൽ ഉണർന്നിരിക്കുമ്പോൾ അത് ഞെട്ടുന്നു, സ്വയം അറിവില്ലാതെ ഒരു ഞെട്ടൽ വരുന്നു, അത് പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. ഇതാണ് മയോക്ലോണിക് എപ്പിലെപ്സി. ഇത് സ്ത്രീകളിലൊക്കെ ചിലപ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ തെറിച്ചു പോകുന്നതും ഒക്കെ ഇത് തന്നെ ഈ കയ്യിൽ എന്നുള്ള ആ ഒരു ഞെട്ടൽ കാരണമാണ്.
ഇനിയും വേറൊരു തരം എപ്പിലെപ്സി ഉണ്ട്, അറ്റോണിക് സീഷസ്. നിന്ന നിപ്പിൽ കുഴഞ്ഞങ്ങോട്ട് വീഴുന്നു, എന്നിട്ട് ബോധം പോകുന്നു. ഈ കൈകാല് ചേർക്കൊന്നുമില്ല. മറ്റ് കാരണങ്ങൾ കൊണ്ട് ഇതേപോലത്തെ താഴ്വീഴലുണ്ടാവും. ഈ ഹാർട്ടിന്റെ ഇടിപ്പിന് എന്തെങ്കിലും വ്യത്യാസം വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടാം. പിന്നെ ഈ അസംബ്ലിക്ക് കുറേ നേരം നിന്ന് കഴിയുമ്പോൾ കുട്ടികൾ താഴെ പോകുന്ന കാണാം. അതിന് പറയുന്ന പേരാണ് വാസോവാഗൽ സിങ്കോപ്പി. അപ്പോൾ കാലിലെ രക്തക്കുഴലുകളിലേക്ക് ബ്ലഡ് അക്യൂമുലേറ്റ് ചെയ്തിട്ട് കെട്ടിക്കിടന്നിട്ട് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇത്തിരി നേരം കട്ടായി പോകും, അപ്പോഴത്തേക്ക് ആൾ താഴെ പോകും. അത് വാസോവാഗൽ സിങ്കോപ്പി. ഇതൊക്കെ ഫിറ്റ്സ് പോലെ ഇരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഫിറ്റ്സ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിലുള്ള കഴിവാണ് ഈ എപ്പിലെപ്സി ഡയഗ്നോസിസിലും മാനേജ്മെന്റിലും ഇരിക്കുന്നത്. പിന്നെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചില്ലേ, ഏത് രോഗമെടുത്തോളൂ അതിന് ഒരു ജനതിക കാരണവും ജനറ്റിക് കാരണവുമുണ്ട്, ഒരു പാരിസ്ഥിതിക കാരണവുമുണ്ട്, ഒരു എൻവയൺമെന്റൽ. ഇതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള എൻവയൺമെന്റിന്റെ, അതിൽ മെയിൻ ആയിട്ട് ജനറ്റിക് വരുന്നത് തലച്ചോറിന്റെ ഘടനാ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോസസ് കൊണ്ടാണ്. അതിനകത്ത് ഞങ്ങൾ മെഡിക്കൽ ടേംസിൽ പറയുന്ന പോലെ ഫോക്കൽ കോർട്ടിക്കൽ ഡിസ്പ്ലേസിയ, മീഡിയൽ ടെമ്പറൽ സ്ക്ലിറോസിസ്, ഇതൊക്കെ ആ പ്രത്യേക ഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഏരിയയിലുള്ള തടിപ്പോ തടസ്സങ്ങളും ബാക്കിയുള്ള ബ്രെയിനിൽ നിന്ന് വ്യത്യാസമായിട്ട് അതിൽ കുറച്ച് ഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഏരിയ കൂടുതലായിട്ട് പ്രോമിനന്റ് ആയിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതോ, ഇനി ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഏതെങ്കിലും രക്തക്കുഴൽ അടഞ്ഞിട്ട് ബ്രെയിനിൽ ഒരു ചെറിയ ഡാമേജ് ഉണ്ടായാൽ അത് പിന്നീട് എപ്പിലെപ്സി ആയിട്ട് മാറും. അപ്പൊ അത് പെരിനേറ്റൽ ഇൻസൾട്ട്. ഇനിയും പാരിസ്ഥിതികമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ എൻവയൺമെന്റൽ കാര്യങ്ങൾ എടുത്താൽ, ഇപ്പൊ ഷുഗർ കുറഞ്ഞാൽ, കാൽസ്യം കുറഞ്ഞാൽ, സോഡിയം കുറഞ്ഞാൽ, ഇതെല്ലാം ഫിറ്റ്സ് ഉണ്ടാകും. അപ്പം മെയിൻ ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് പോകുന്നത് അതൊക്കെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ബ്രെയിനിൽ ഒരു സ്ട്രോക്ക് വന്നാൽ ഫിറ്റ്സ് ആയിട്ട് ആദ്യം തുടങ്ങാം. ഒരു കാലും കൈയും ബലക്കുറവ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അപസ്മാരത്തോടുകൂടി ആവാം അതിന്റെ തുടക്കം. പിന്നെ ട്യൂമർ റൂൾ ഔട്ട് ചെയ്യുന്നതാണ് ഒരു പ്രധാന കഴിവ് ഇങ്ങനെയുള്ള എപ്പിലെപ്സി ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി മിഡിൽ ഏജ് നമ്മുടെ അഡൽട്ട് ആൾക്കാരിൽ. പിന്നെ ഏത് ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസ്, മസ്തിഷ്ക ജ്വരം, എൻകെഫലൈറ്റിസ്, ഇതൊക്കെ ഫിറ്റ്സ് ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മള് മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഏതൊരു അവസ്ഥയിലും ചിലപ്പോൾ നമുക്ക് ഈ വൈദ്യുതി തരംഗം അല്ലെങ്കിൽ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാം എന്നുള്ള, അല്ലെങ്കിൽ എപ്പിലെപ്സിക്ക് കാരണമാകാം എന്ന് പറഞ്ഞുകൂടെ? കറക്റ്റ്. അതായത് ബ്രെയിനിൽ കോർട്ടെക്സും ഉണ്ട്, സബ് കോർട്ടിക്കൽ ഏരിയയും ഉണ്ട്. ആ ബ്രെയിനിന്റെ കവർ ചെയ്തിരിക്കുന്ന ആ ഏരിയയിലുള്ള കോർട്ടെക്സിൽ തൊടുന്ന എന്ത് അസുഖമാണെങ്കിലും ഇപ്പൊ പറഞ്ഞതുപോലെ ഫിറ്റ്സ് ഉണ്ടാകാം. ഡോക്ടർ, ഈ ഫിറ്റ്സ് ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം എന്നുള്ളത് ഇപ്പൊ പല തരംതിരിവുകളുണ്ട്, അതിന്റെ കാരണവും ഡോക്ടർ പറഞ്ഞു. ഇത് ഇപ്പൊ മധ്യവയസ്സിലും ചിലപ്പോൾ ചിലവർക്ക് ഉണ്ടാകാം എന്ന് ഒരു സൂചന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇത് ഉണ്ടാകുന്നു, അതിനെ എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുമോ? അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് ഫിറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്? ഇപ്പൊ ജനിതക കാരണങ്ങൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ പാരന്റ്സിന് ഉണ്ടോ, അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾക്കുണ്ടോ, അല്ലെങ്കിൽ സഹോദരങ്ങൾക്കുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഫാമിലി ഹിസ്റ്ററി, അതായത് കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന അപസ്മാരം ഇങ്ങനെ ജനറ്റിക്കായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് വരാം. പക്ഷേ ഈ അപസ്മാരത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞ കാരണങ്ങളല്ലാതെ മറ്റ് കാരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അത് റിസർച്ചിന്റെ മേഖലയാണ്. ഈ ട്രിഗർ മാത്രം ആദ്യം ഒന്ന് പറയാം. പ്രേരക ഘടകങ്ങൾ, അതായത് ഈ ഫിറ്റ്സ് ഉണ്ടാകാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ ഉറക്കളച്ച് ഇരുന്നാൽ ഫിറ്റ്സ് വരും. അതായത് ഒരു പ്രാവശ്യം ഇങ്ങനെ അപസ്മാരം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. കെയർഫുൾ ആയിരിക്കണം. ഈ ഉത്സവത്തിന് പോയി ഉറക്കം ഉളച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫിറ്റ്സ് വരും. പിന്നെ പരീക്ഷയ്ക്ക് ഉറക്കം ഉളച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ഉറക്കം നിൽക്കുന്നത് ഒരു ഭയങ്കര ഒരു ട്രിഗറാണ് ഈ അപസ്മാരം. അവർ കൃത്യസമയത്ത് ഉറങ്ങും ഉണരുകയും ചെയ്യണമെന്ന് പറയാം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പ്രഗ്നൻസി ഡെലിവറി ടൈം സ്ത്രീകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുട്ടിയെ പരിചരിക്കുമ്പോൾ, കൊച്ചുകുട്ടിയെ പരിചരിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ ഫിറ്റ്സ് വരാനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോൾ അപസ്മാരം ഉള്ള അല്ലെങ്കിൽ അതിന് ടെൻഡൻസി ഉള്ള സ്ത്രീകളിൽ പ്രഗ്നന്റ് ആകുമ്പോഴും ഡെലിവറിയുടെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പരിചരിക്കുമ്പോഴും പറ്റുമെങ്കിൽ ഹസ്ബൻഡുമായിട്ട് ഒരു ഡ്യൂട്ടി ഷെയറിംഗ്, കുട്ടിയുടെ കെയറിന്റെ ഡ്യൂട്ടി രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉറക്കളപ്പ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കീ ആയിട്ടുള്ള സംഗതി. ഇനി നമുക്ക് ഡോക്ടർ ഇതെങ്ങനെ കണ്ടുപിടിക്കും, എന്തൊക്കെ പരിശോധനകളാണ് സാധാരണ നമുക്ക് ഒരാൾക്ക് അപസ്മാരം വന്നു എന്ന് തീർച്ചയാക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്? അപസ്മാരം കണ്ടുപിടിക്കാൻ ഏതൊരു ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഐ വിറ്റ്നസ് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. അതിന്റെ സാക്ഷിയായ ആള്, ഒരു അപസ്മാര രോഗിക്ക് അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. ബോധം വരുമ്പോൾ ഞാൻ നിലത്ത് കിടക്കായിരുന്നു, എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയില്ല, ഇതായിരിക്കും ഉത്തരം. അതുകൊണ്ട് ആരാണോ ഈ ഇവന്റ് കണ്ടത് അയാളോട് നേരിട്ട് ചോദിക്കുക, ഫോൺ ചെയ്തും ചോദിക്കാം. ഇതാണ് ഐ വിറ്റ്നസ് അക്കൗണ്ട്. പിന്നെ മൊബൈൽ വീഡിയോ റെക്കോർഡുണ്ട്. ഇപ്പം മൊബൈലിൽ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാം. ഈ അടുപ്പിച്ച് വരുന്ന അപസ്മാരത്തിന് മാത്രമേ ഇത് പ്രാവർത്തികമാകുള്ളൂ. പക്ഷെ അതൊരു തെളിവാണ്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഇത് ഫിറ്റ്സ് ആണോ, അതോ ഇയാൾ ചുമ്മാതെ കാണിക്കുന്നതാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇത് വരുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റും ഒരു മൊബൈൽ വീഡിയോ റെക്കോർഡ് ഉണ്ടെങ്കിൽ. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഇ ഇ ജി അഥവാ ഇലക്ട്രോ എൻകെഫലോഗ്രാം ആണ്.
അതായത് കുറച്ച് ഇലക്ട്രോഡുകൾ തലയിൽ ഒട്ടിച്ചിട്ട് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് അത് ഒരു 20 മിനിറ്റോളം എടുക്കുന്ന ഒരു ഇഇജി വീഡിയോ ഉൾപ്പെടെ എടുക്കാം. അതാണ് വീഡിയോ ഇഇജി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഇഇജി നോർമൽ ആണെങ്കിൽ ആ ഉണ്ടായത് അപസ്മാരമല്ല എന്ന് പറയാനാകില്ല. ഇഇജിയിലെ ഫിറ്റ്സ് കിട്ടണമെന്നില്ല. കിട്ടിയാൽ, അത് ഇഇജി അബ്നോർമൽ ആയാൽ ഏത് തരം അപസ്മാരമാണത്, എത്ര കാലം മരുന്ന് കൊടുക്കേണ്ടി വരും എന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഇനിയും ഇഇജി കഴിഞ്ഞാൽ സിടി സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും മിക്ക കേസുകളിലും. അതിൽ MRI ആണ് ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള ടെസ്റ്റ്. സിടി സ്കാൻ ഒരു മേജർ ആയിട്ടൊരു സ്ട്രോക്കോ ട്യൂമറോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള MRI സ്കാൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനകത്ത് ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഫിറ്റ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങളായിട്ടുള്ള ഫോക്കൽ കോർട്ടിക്കൽ ഡിസ്പ്ലേസിയ, മീഡിയൽ ടെമ്പറൽ സ്ക്ലറോസിസ്, ഇങ്ങനെ പറഞ്ഞ ആ സ്ട്രക്ചറലായിട്ടുള്ള കാരണങ്ങൾ, ഘടനാപരമായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഈ ഹൈലി സെൻസിറ്റീവ് MRIക്ക് പറ്റും. ഈ MRIക്ക് ശേഷം ഇനിയും സ്പെക്ട് എന്ന് പറയുന്ന സ്കാൻ ഉണ്ട്, PET ഉണ്ട്, ഇങ്ങനെ ഒത്തിരിയും പുതിയ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ബ്ലഡ് പരിശോധന ചെയ്യുന്ന കാര്യം മാത്രം മറക്കരുത്. കൗണ്ടെല്ലാം ചെയ്യണം, ലിവറും കിഡ്നിയുടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സോഡിയം, കാൽസ്യം, ഗ്ലൂക്കോസ് ഇവയൊക്കെ ഇവയുടെ ലെവലൊക്കെ നോക്കണം. ഇനി എപ്പിലെപ്സി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡ്രഗ് ലെവൽ നോക്കണം. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം പരിശോധനകളിലൂടെയാണ് നമ്മൾ കൃത്യമായി അപസ്മാരം കണ്ടുപിടിക്കുന്നത്. അതെ. ഇനി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചികിത്സ കൊടുക്കാം? പലപ്പോഴും ഈ ചികിത്സയെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പിന്നെ ചികിത്സ എങ്ങനെ നിർത്തണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള സംശയം പലരിലും ഉണ്ട്. കാരണം കുറേ ആശ്വാസം കിട്ടുമ്പോൾ ചിലവർ നിർത്തിക്കളയും. ചികിത്സ എങ്ങനെയാണെന്ന്, ഈ ചികിത്സ അപസ്മാരത്തിൻ്റെ രണ്ട് കാര്യങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഫ്രീക്വൻസി, രണ്ട് സിവിയറിറ്റി. അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് വരുന്നു. മറ്റേത് അതിൻ്റെ കാഠിന്യം, സിവിയറിറ്റി. ഇനി ആദ്യമായിട്ട് ഫെബ്രൈൽ സീഷേഴ്സ് നോക്കാം. പനി കൂടി കുട്ടികളിലുണ്ടാകുന്ന ഫിറ്റ്സ്, ഇതിൻ്റെ ചികിത്സ പനി കൂടാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് തുടർച്ചയായിട്ടുള്ള കട്ടിയുള്ള മരുന്ന് വേണ്ട. പാരസെറ്റമോൾ, സാധാരണ പനിക്കുള്ള മരുന്ന് കൊടുക്കുക. ടിപ്പിഡ് സ്പോഞ്ചിങ്, അതായത് തുണി നനച്ചിടുക, അത് കക്ഷത്തിലിടാം, ദേഹത്ത് ഇടാം, നെറ്റിക്കിടാം. ഇനിയും മലദ്വാരത്തിൽ കൊടുക്കുന്ന മരുന്നുകളുണ്ട്, അപ്പോൾ വായിലൂടെ കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. അപ്പം ഡയസിപ്പാമിൻ്റെ ഗ്രൂപ്പ് ഓഫ് ഇത് സപ്പോസിറ്ററി ആയിട്ട് കൊടുക്കാം. പിന്നെ ക്ലോബസാം, അങ്ങനെയുള്ള മരുന്നുകൾ പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കണം. പനിയുള്ള ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ അത് കവർ ചെയ്ത് കൊടുക്കുകയും വേണം. അതായത് ഒരിക്കലും ഇപ്പോൾ കുട്ടികൾക്ക് ഈ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ, പനിയോടുകൂടി വന്നു കഴിഞ്ഞാൽ, പിന്നെ അടുത്ത പ്രാവശ്യം പനി വരാൻ കാത്തിരിക്കരുത്. പനി വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ സൂചനയുണ്ട്, അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കണം, മരുന്ന് കൊടുക്കണം. മിക്കപ്പോഴും ഫെബ്രൈൽ ഫിറ്റ്സ്, പനി കൂടി ഫിറ്റ്സ് വന്നു കഴിയുമ്പോഴാണ് അയ്യോ പനി ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തെടുക്കുന്നത്. ഇത്തരം കുട്ടികളിൽ ഒരു ഹൈ അലേർട്ട് സസ്പിഷൻ വേണം. പനി വരാതെ നോക്കണം. പനി വന്നാൽ നേരത്തെ തന്നെ പാരസെറ്റമോൾ കൊടുക്കണം, ഫിറ്റ്സിനും മരുന്ന് കൊടുക്കണം. ഈ 6 മാസം മുതൽ 6 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഒരു പ്രായം, ഈ ഫെബ്രൈൽ ഫിറ്റ്സിന്റെ ഗ്രൂപ്പ്. അത് 6 മാസം മുതൽ 3 വർഷം വരെയാണ് കൂടുതലും കാണുന്നത്. ഈ ഏജ് ഗ്രൂപ്പിന് പുറത്ത് ഫെബ്രൈൽ ഫിറ്റ്സ്, പനി കൂടി ഫിറ്റ്സ് വന്നാൽ അതിനകത്ത് ഫാമിലിയിൽ ഇതുണ്ടോ എന്ന് നോക്കുക, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണോ ഫിറ്റ്സ് വരുന്നത് നോക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെബ്രൈൽ ഫിറ്റ്സ് ആണെങ്കിൽ തന്നെയും ഇഇജി ചെയ്ത് നോക്കണം, ചിലപ്പോൾ സ്കാനും എടുക്കണം. ഈ പനി കൂടിയ ഫിറ്റ്സ് ഒരു 20-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനിലാണ് വരുന്നതെന്ന് വിചാരിച്ചോളൂ. അത് മെനിഞ്ചൈറ്റിസോ എൻകെഫലൈറ്റിസോ മസ്തിഷ്ക ജ്വരമോ ആവാം. അതിന് നട്ടിലിൽ കുത്തി ഒരു ഫ്ലൂയിഡ് എടുക്കണം, സ്കാൻ എടുക്കേണ്ടി വരും. അപ്പൊ അതിനകത്ത് അണുക്കളുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അപസ്മാരം മരുന്നിനോടൊപ്പം സ്ട്രോങ് ആന്റിബയോട്ടിക്കും കൊടുക്കേണ്ടി വരും ഈ മെനിഞ്ചൈറ്റിസ് എൻകെഫലൈറ്റിസിനൊക്കെ. ഒരു 50 വയസ്സുള്ള ഒരാൾക്കാണ് ആദ്യമായിട്ട് ഫിറ്റ്സ് വരുന്നതെന്ന് വെച്ചോ, പനിയില്ലാത്ത ഫിറ്റ്സ്, പ്രഷർ, ഷുഗർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ അതൊരു സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതമാവാം, അത് ഒരു ബ്രെയിൻ ട്യൂമറും ആവാം. ഒരു 70 വയസ്സുള്ള ഒരാളാണ് ഇതേപോലെ ആദ്യമായിട്ട് ഫിറ്റ്സ് വരുന്നതെന്ന് വെച്ചു, തല നിലത്തടിച്ചിട്ട് ബ്രെയിനിന്റെ സൈഡിൽ ബ്ലഡ് കട്ട പിടിച്ച് സബ്ഡ്യൂറൽ ഹെമറേജ് ആവാം. അതിന് അർജന്റായിട്ട് ന്യൂറോ സർജറി ചെയ്ത് ആ ബ്ലഡ് നീക്കം ചെയ്യണം, കട്ട പിടിച്ചത് നീക്കം ചെയ്യണം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചികിത്സ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനിലും അപസ്മാരത്തെ ഡീൽ ചെയ്യേണ്ടത്. അല്ലാതെ അപസ്മാര രോഗമാണെന്ന് വരുതി മാറ്റി വെക്കാൻ പാടില്ലാത്ത ചില കേസുകളാണിത്. ഇനി ബ്ലഡ് റിപ്പോർട്ട്സ് ഏതെങ്കിലും ഒക്കെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റാണ്. സോഡിയം കുറവാണെങ്കിൽ അത് കറക്റ്റാണ്. ഷുഗർ താഴ്ന്നിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവർക്കാണ് സാധാരണഗതിയിൽ ഈ ഷുഗർ താഴ്ന്നത്. കാൽസ്യം കുറവാണെങ്കിൽ ഇതെല്ലാം കറക്റ്റാണ്. നേരത്തെ സ്ത്രീകളുടെ ഒരു പരാമർശം പറഞ്ഞു, മയക്ലോണിക് എപ്പിലെപ്സിയെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പൊ സ്ത്രീകളുടെ അപസ്മാരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ അപസ്മാരം വരുമ്പോൾ അവരുടെ കല്യാണം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പണ്ട് പല തടസ്സമായിട്ട് നിന്നിരുന്നു. ഇന്ന് പക്ഷേ അത് കുറച്ചും കൂടെ മനസ്ഥിതിയിലും ആ ചിന്താഗതിയിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. സ്ത്രീകളിലെ അപസ്മാരം അവർക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും ഉത്കണ്ഠ ഉളവാക്കുന്നതാണ്. മാരേജും പ്രഗ്നൻസിയുമാണ് ഇവിടെ വിഷയങ്ങൾ. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളിനോട് പറയണോ
പറയണ്ടയോ? പറയാതിരുന്നാൽ അവരത് അറിയുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുമോ എന്നുള്ളൊരു പേടി. പറഞ്ഞാൽ ഞങ്ങളത് വേറെ ഏതെങ്കിലും ഒരു ബന്ധം കിട്ടുമോ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് മാറിപ്പോവോ എന്നുള്ളൊരു പേടി. ഇതൊരു വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. വിവാഹം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ന്യൂറോളജിസ്റ്റിനെയോ ഗൈനക്കോളജിസ്റ്റിനെയോ ഒക്കെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഡോക്ടേഴ്സ് മിക്കവാറും ഒരു കൗൺസിലർ സജസ്റ്റ് ചെയ്തേക്കാം. ഇനി ഡോക്ടർ ചെയ്യുന്നത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ സൈഡ് എഫക്ട്സ് കുറഞ്ഞ പ്രഗ്നൻസിക്ക് കൊടുക്കാവുന്ന മരുന്നുകളിലേക്ക് ഇത് മാറ്റും. ഇനി മരുന്നുകളെ കുറിച്ച് പറയാം. അപസ്മാര ചികിത്സയിൽ മരുന്നുകളെ കുറിച്ച് പറഞ്ഞാൽ പണ്ടൊരു 2-3 മരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപസ്മാരത്തിന് ചികിത്സിക്കാൻ. ഈ മരുന്നുകൾ വളരെ സ്ട്രോങ് ആയിരുന്നു, അതിപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15 മരുന്നോളം ഉണ്ട്. വളരെ സൈഡ് എഫക്ട് കുറഞ്ഞതും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളാണ് ഈ ന്യൂ ജനറേഷൻ ആന്റി എപ്പിലെപ്റ്റിക് മരുന്നുകൾ. അങ്ങനെയാണ് അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വളരെ കാലം കഴിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ്. എങ്കിലും ഒരു നിശ്ചിത കാലയളവിൽ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനി അലർജിയോ എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡോക്ടറെ സമീപിക്കണം. ഡോക്ടർ ആ മരുന്ന് ചേഞ്ച് ചെയ്ത് തരും. ചികിത്സയുടെ കാര്യം പറഞ്ഞപ്പോൾ മരുന്ന് കഴിക്കുന്നതിൽ പലരും പലപ്പോഴും അലംഭാവം കാണിക്കാറുണ്ട്. അതായത് എത്ര കാലം മരുന്ന് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുത്താലും പലപ്പോഴും അങ്ങനെയുള്ള ഒരു സ്വയം ചികിത്സ തന്നെ ഇതിൽ നടത്താറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ആശ്വാസം കിട്ടി വരുന്ന ഒരാൾ തന്നെ ചിലപ്പോൾ മരുന്ന് നിർത്തിയെന്ന് വരും. രാജേഷ് ചോദിച്ചത് ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യമാണിത്. കൃത്യമായ ഒരു ഉത്തരം ഇല്ലാത്തതിനാലാണ് ഇത് ഇത്ര പ്രാധാന്യമേറുന്നത്. പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സാധാരണ ശരീരം മൊത്തം ഇളക്കം ഉണ്ടാക്കുന്ന എപ്പിലെപ്സി, ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ. ഒരു 2-3 വർഷം മരുന്ന് കഴിച്ചിട്ട് ഫിറ്റ്സ് വരുന്നില്ല എങ്കിൽ, ഇജിയിൽ അസുഖമൊന്നും കാണുന്നില്ലെങ്കിൽ, സ്കാനൊക്കെ നോർമൽ ആയിരുന്നെങ്കിൽ ഇതൊക്കെ നിർത്തി നോക്കാൻ ട്രൈ ചെയ്യുന്നതാണ്. നിർത്തി നോക്കുന്ന സമയത്ത് ഒരു ഫിറ്റ്സ് വന്നാൽ പിന്നെയും മരുന്ന് തുടരണം. ചില തരം അപസ്മാരങ്ങൾ, ജുവനൈൽ മയക്ലോണിക് എപ്പിലെപ്സി, അതായത് ഞെട്ടലുണ്ടാകുന്ന തരം ഫിറ്റ്സ് ഞാൻ മുമ്പേ പറഞ്ഞു, കുട്ടികളിലുണ്ടാകുന്ന പിന്നെ ജുവനൈൽ പിന്നെ അഡൽട്ടായിട്ടും വരുവത്, ആ എപ്പിലെപ്സി വളരെ കാലം നിൽക്കുന്നതാണ്. ആ എപ്പിലെപ്സിക്ക് മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കേണ്ടതായിട്ട് വരും. പിന്നെ മരുന്ന് കഴിക്കുമ്പോൾ ചില ചിട്ടകൾ, ഇപ്പോൾ ഉറക്കത്തിന്റെ കാര്യത്തിലും അവരെ ജീവിതചര്യയുടെ കാര്യത്തിലും വളരെ ചിട്ട പാലിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ? ഈ ട്രിഗറൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഉറക്കളപ്പാണ് ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഫിറ്റ്സ് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ ആ ട്രിഗർ മാറ്റി അത് ജീവിതചര്യ മുന്നോട്ട് ഇങ്ങനെ തന്നെ നീക്കുകയാണ് എങ്കിൽ വളരെ പ്രയോജനം തരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപസ്മാരത്തെ കുറിച്ച് എല്ലാവരും സംശയിക്കുന്ന ഒരു കാര്യം, തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു ഇത് വൈദ്യശാസ്ത്രത്തിന് ഒട്ടേറെ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അപസ്മാരത്തെ ഇന്ന് നമ്മൾ പേടിയോടെ ഒന്നും കാണേണ്ട കാര്യമില്ല. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു അപസ്മാരം ഉണ്ടോ? 70% എപ്പിലെപ്സിയും ഒരു 1-2 മരുന്നോ അതുകൊണ്ട് നിശേഷം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എപ്പിലെപ്സിക്ക് ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്, അതായത് സൊസൈറ്റിയിലെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടി. അതുകൊണ്ട് അപസ്മാരം ചികിത്സിച്ചു മാറി ആരും പുറത്തു പറയത്തില്ല. കണക്കെടുക്കുമ്പോൾ, അത് ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ, അസുഖം മാറാത്തവരിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും. 30% കേസസിൽ ഡ്രഗ് റെസിസ്റ്റന്റ് എപ്പിലെപ്സിയാണ്, അതായത് മരുന്നുകളോട് പ്രതിരോധം ഉണ്ടാവും. പല മരുന്നുകളും ട്രൈ ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ ആ എപ്പിലെപ്സി സർജറി എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതിപ്പം കേരളത്തിലെ മേജർ സെന്ററുകളിലൊക്കെ ചെയ്യുന്നുണ്ട്, അത് ട്രൈ ആവുന്നതാണ്. അതുകൂടാതെ കീറ്റോജനിക് ഡയറ്റ്, അതായത് ഒരു പഥ്യം പോലെ പ്രത്യേക ആഹാര രീതി അങ്ങോട്ട് ഫോളോ ചെയ്യും കുറച്ച് നാളത്തേക്ക്, അതിലൊരു റിസൾട്ട് കാണുന്നുണ്ട്. പിന്നെ വാഗൽ നെർവ് സ്റ്റിമുലേഷൻ, അതേപോലുള്ള കുറെ കാര്യങ്ങൾ ഡ്രഗ് റെസിസ്റ്റന്റ് എപ്പിലെപ്സിക്ക് പ്രയോജനം വരുന്നതായിട്ട് കാണുന്നുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കാത്ത ചില എപ്പിലെപ്സികൾ. ഡോക്ടർ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞു, ഡോക്ടർ കണ്ട ഒരു കാര്യം. അപ്പോ ഒരു പ്രഥമ ശുശ്രൂഷ, ഇത്തരം ഒരു അപസ്മാരം ഒരാൾ വീഴുന്നതോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് അപകടമുണ്ടാക്കുന്ന വസ്തുക്കൾ, ചില മെഷീൻസിന്റെ ഒക്കെ ഇടയ്ക്കാണ്, റോഡിന്റെ നടുക്കാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആ രോഗിയെ സൈഡിലേക്ക് മാറ്റി കിടത്തണം. രണ്ടാമത് റിക്കവറി പൊസിഷനിൽ ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തണം, അതായത് ഈ വായയിലൊക്കെ വെള്ളം സൈഡിലേക്ക് ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം. അത് തന്നെ സ്രവം, അതായത് സെക്രീഷൻസ് ഒക്കെ വായിലുള്ള ആഹാര പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ ശ്വാസകോശത്തിലേക്ക് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചരിച്ച് കിടത്തുക. വെട്ടലുണ്ടാകുന്ന ഈ കൈ കാൽ അനക്കങ്ങളെ തടഞ്ഞ് അമർത്തി പിടിക്കാൻ ശ്രമിക്കേണ്ട. ഈ മൂവ്മെന്റ്സ് ഒരു 2-3 മിനിറ്റ് നേരം നിൽക്കും, അത് കഴിഞ്ഞ് തന്നെ നിന്നോളൂ. 5 മിനിറ്റിൽ കൂടുതൽ ഈ ഫിറ്റ്സ് നിൽക്കുകയാണെങ്കിൽ, അല്ലാതെ തന്നെ പിന്നെയും വരികയാണെങ്കിലോ, ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇനിയും നാക്ക് കടിക്കാതിരിക്കാൻ ഒന്നും വായിൽ കുത്തിക്കേറ്റരുത്. ചില അമ്മമാർ കുട്ടികളുടെ വായിൽ വിരലിട്ടിട്ട് അത് മുറിഞ്ഞ് ആ വിരൽ സ്റ്റിച്ച് ചെയ്യേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇരുമ്പ് താക്കോല് ഫിറ്റ്സ് ഇങ്ങനെ നടക്കുമ്പോൾ ഇത് തപ്പിപ്പോകുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. ഒരു സയന്റിഫിക് എവിഡൻസും ഇതിനില്ല. താക്കോല് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഫിറ്റ്സ് മാറും. ഇനിയും വെള്ളം തീയ് ഇവയൊന്നും എപ്പിലെപ്സി ഉണ്ടാക്കത്തില്ല, പക്ഷെ ഇവയുമായി ബന്ധപ്പെട്ട് ബോധമില്ലാത്ത അവസ്ഥയിൽ അപകടത്തിൽ പെടരുത് എന്ന് മാത്രം. അപസ്മാരം
എന്താണെന്നും എങ്ങനെയാണ് ചികിത്സ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവിന് എന്താണ് ഇതിൽ നിന്ന് ചുരുക്കമായി പറയുകയാണെങ്കിൽ ഒരു സന്ദേശം? ഇപ്പൊ ഇത്രയും നമ്മൾ സംസാരിച്ചതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം അവസാനം നിർദ്ദേശിക്കാനുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അപസ്മാരത്തിനുള്ള മരുന്നുകൾ നിർത്തരുത്. ഒരു ഡോസ് പോലും മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റു മരുന്നുകൾ കഴിക്കുമ്പോഴും ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കണം. ഇതൊന്നാമത്തെ കാര്യം. രണ്ട്, ഉറക്കളപ്പ് കഴിവതും പാടില്ല. അത് ഫിറ്റ്സ് ഉണ്ടാക്കുവാനുള്ള ഏറ്റവും വലിയ ട്രിഗറാണ്. ഇനി മൂന്നാമത്, അപസ്മാരമാണോ എന്ന് സംശയം തോന്നിയാൽ അത് ഡയഗ്നോസ് ചെയ്യണം, തിരിച്ചറിയണം. അസുഖം കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറുടെ സഹായം തേടണം. അത് വെച്ച് താമസിപ്പിക്കരുത്. ഡോക്ടർ ഇന്ന് വളരെ വിശദമായിട്ട് തന്നെ അപസ്മാരം എന്താണെന്നും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഒരാൾക്ക് അപസ്മാരം ചികിത്സിച്ച് സുഖപ്പെടുത്തി അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണെന്നുള്ള സന്ദേശമാണ് ഡോക്ടർ നൽകിയത്. ഈ വിലപ്പെട്ട സന്ദേശത്തിന് വളരെ നന്ദി. വളരെ നന്ദി. അപസ്മാരം, ഇതേക്കുറിച്ച് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജിത് ജോണുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്. FM ഹെൽത്ത് ലൈൻ.